നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന്റെ പേരിൽ നടക്കുന്ന പോര ഇപ്പോഴും തുടരുകയാണ്. മന്ത്രിയും ഡ്രൈവിംഗ് സ്കൂളുകളും അല്പം പോലും പിന്നോട്ട് പോയിട്ടുമില്ല. അതിനിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ കടുംപിടുത്തം തുടരുന്ന ഗതാഗത വകുപ്പിനെതിരെ CPM രംഗത്ത് വരികയാണ്. ഏകപക്ഷീയമായി തീരുമാനം നടപ്പാക്കരുത് എന്നും ചർച്ചകളിലൂടെ പ്രശ്നം തീർക്കണമെന്നും CPM നേതാക്കൾ ആവശ്യപ്പെട്ടു. ആശയം നല്ലതാണ് എങ്കിലും അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കാതെയും കൂടിയാലോചന ഇല്ലാതെയും പരിഷ്കരണം നടപ്പാക്കാൻ ഗതാഗത വകുപ്പ് ഒരുങ്ങിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഒരാഴ്ചയായി പ്രതിസന്ധി തുടരുമ്പോൾ ഇടപെടേണ്ട ഗതാഗത മന്ത്രി വിദേശത്തുമാണ്. അപകടങ്ങൾ ഒഴിവാക്കാനും നിലവാരം കൂട്ടുവാനും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം വേണമെന്നിൽ ആർക്കും രണ്ടഭിപ്രായമില്ല. ഒറ്റയടിക്ക് ഗതാഗത വകുപ്പ് തീരുമാനം പ്രഖ്യാപിച്ചതാണ് അസാധാരണ പ്രതിസന്ധിക്ക് കാരണം. പ്രതിദിന ലൈസൻസ് 30 ഒറ്റയടിക്ക് കുറയ്ക്കാൻ വാക്കാൽ നിർദ്ദേശം നൽകുകയായിരുന്നു ആദ്യം. സംസ്ഥാനത്താകെ പ്രതിഷേധം കനത്തതോടെ തീരുമാനമെടുത്തില്ല എന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പിന്നാലെ യൂണിയനുകൾ സമരത്തിലേക്ക് നീങ്ങി. 7 സ്ലോട്ട് കിട്ടിയവർ ഗ്രൗണ്ടിലെത്തി മടങ്ങുകയാണ് ഇപ്പോൾ. ഇതോടെ ജോലിക്കും വിദേശത്തേക്കും പോകാനും കാത്തിരിക്കുന്നവർ ദുരിതത്തിലാവുകയാണ്. ഇതിനിടെ CPM ഇടപെട്ടതോടെ പ്രതിദിന ലൈസൻസ് 30 40. 15 കാലാവധിയുള്ള വാഹനങ്ങൾ മാറ്റാൻ 6 സാവകാശം നൽകി. ഭരണാനുകൂല സംഘടന CITU സമരത്തിൽ നിന്ന് പിന്മാറി. പക്ഷേ NITU CM സ്വതന്ത്ര സംഘടനകളും ചേർന്ന് സംയുക്ത സമരസമിതി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതോടെ CITU വെട്ടിലാവുകയായിരുന്നു. സംസ്ഥാനത്താകെയുള്ളത് 86 ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളാണ്. ഇതിൽ 10 മാത്രമാണ് സർക്കാർ ഉടമസ്ഥയിലുള്ളത്. കൂടുതൽ ഗ്രൗണ്ട് കണ്ടെത്തി പരിഷ്കരണവുമായി മുന്നോട്ട് നീങ്ങുമെന്ന് പറഞ്ഞ് ഗതാഗത വകുപ്പ് ഇന്നലെ സമരക്കാരനെ പൂർണ്ണമായും തള്ളി. പക്ഷേ ഇന്ന് രാവിലെയും പതിവ് പോലെ ടെസ്റ്റ് മുടങ്ങി. പ്രതിസന്ധി മറികടക്കാൻ ഗ്രൗണ്ട് കൂടുതൽ എപ്പോൾ കണ്ടെത്തുമെന്ന് വ്യക്തമല്ല. 23 മന്ത്രി ചർച്ച വിളിച്ചിരിക്കുന്നത്. പ്രതിസന്ധി കനക്കുമ്പോൾ ചർച്ച ചെയ്യേണ്ട ഗതാഗത മന്ത്രി നിലവിൽ ഇന്തോനേഷ്യയിലും. 14 ഗണേഷ് കുമാർ ഇന്തോനേഷ്യയിൽ നിന്ന് മടങ്ങിയെത്തുക. ഗതാഗത വകുപ്പ് കടുംപിടുത്തത്തിൽ തുടരുമ്പോൾ ഏകപക്ഷീയ തീരുമാനം വേണ്ട എന്ന നിലപാടിലാണ് CPM. ഏറ്റുമുട്ടൽ കൊണ്ട് കാര്യമില്ല എന്നും ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ കാര്യത്തിൽ അനിശ്ചിതമായി പ്രശ്നം നീളുന്ന സാഹചര്യത്തിൽ CPM കൂടുതൽ ഇടപെടാനാണ് സാധ്യത. ഇനി പിന്നോട്ട് പോകുമോ ഗതാഗത വകുപ്പ്? അതോ സമരക്കാരെ മറികടന്ന് പരിഷ്കാരങ്ങളിൽ ഉറച്ച നിൽക്കാനാണോ സാധ്യത എന്ന് കണ്ടറിയണം. അതേസമയം തിങ്കളാഴ്ച മുതൽ സമരം കടുപ്പിക്കാനാണ് യൂണിയന്റെ തീരുമാനം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തെ ചൊല്ലി ഗതാഗത മന്ത്രിയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകളും തമ്മിലുള്ള തർക്കം ഏറ്റുമുട്ടലിലേക്ക് വഴിതിരിച്ചു. പരിഷ്കരിച്ച രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിന്ന് പിന്നോട്ടില്ല എന്നും ഇന്നു മുതൽ നടപ്പാക്കി തുടങ്ങും എന്നുമാണ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ തീരുമാനം.